തൃക്കോടി ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡിൽ ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കോട്ടൂർ മഹാഗണപതി ക്ഷേത്രം കേരളത്തിലെ ചിരപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്ന്. ചാതുർവർണ്ണം നിലനിന്നു പോന്നിരുന്ന കാലത്ത് ഒരേ തൊഴിൽ ചെയ്തിരുന്നവർ ഒരു കുലമായി ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന കാലത്ത് നിലം കിളച്ചുകൊണ്ടിരുന്ന ചേനൻ കാരണവർ കണ്ടെത്തിയ അത്ഭുതകരമായ വിഗ്രഹമാണ് ഇന്നും ആരാധിച്ചു പോരുന്ന തൃക്കോട്ടൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. സ്ഥാനചലനമുണ്ടാവാതെ വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് തന്നെ ക്ഷേത്രം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം ശക്തമായി. പള്ളിക്കരയിലെ നായർ തറവാട്ടുകാരും മറ്റ് സമുദായക്കാരും തിരുനിവാസികളും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ക്ഷേത്ര നിർമ്മാണം വിധിപ്രകാരം പൂർത്തിയായി. ഇന്ന് തട്ടകത്തെ അംശക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൻ്റെ പരിപാലനം നടത്തിവരുന്നത്. കാലം കടന്നുപോകുമ്പോൾ കാലോചിതമായ പുരോഗമനങ്ങൾ ക്ഷേത്രത്തിൽ വന്നെത്തി. ക്ഷേത്ര സ്വത്തുക്കളായി തൃക്കോട്ടൂർ കാവ്, ഗുരിക്കൽ കാവ് എന്നിവയ്ക്ക് പുറമെ ക്ഷേത്രം ഓഫീസ്, നടപ്പന്തൽ, ക്ഷേത്രക്കുളം, ശാന്തിമഠം എന്നിവ നിർമ്മിക്കാൻ കമ്മിറ്റിക്ക് സാധിച്ചു. വീണ്ടും കാലം കടന്നു പോകുമ്പോൾ കാലോചിതം എന്നതിനുപരിയായി ഉയർന്നു വന്ന ഒരു ചിന്തയായിരുന്നു പ്രദക്ഷിണപഥ ചുറ്റുപന്തൽ എന്നത്. ദേവഹിതം പ്രശ്നവശാൽ ചിന്തിച്ചതിൽ ശുഭമെന്ന് തെളിഞ്ഞു. ശ്രീ എ കെ ദാമോദരൻ മാസ്റ്റർ ചെയർമാനും ശ്രീ ഇ സി പ്രകാശൻ കൺവീനറുമായി രൂപീകരിച്ച ഒരു പ്രത്യേക കമ്മിറ്റിയാണ് ചുറ്റുപന്തലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. 2018 ഫെബ്രുവരി മാസം 18 തീയതി ഒളിമ്പ്യൻ ഡോക്ടർ പി ടി ഉഷ ഇന്ന് രാജ്യസഭാംഗം ആദ്യ സംഭാവന നൽകി അനുഗ്രഹിച്ച് ആശീർവദിച്ച് നിർമ്മാണ പ്രവർത്തനത്തിന് സമാരംഭമായി. പള്ളിക്കരയിലെ നായർ തറവാട്ടുകാരിൽ നിന്നും മറ്റ് പ്രമുഖ വ്യക്തികളിൽ നിന്നും സംഭാവനകളെത്തി. തെരുവിലെ അംശക്കാരും കൈമേയ് മറന്ന് സഹായിച്ചു. ക്ഷേത്രം തന്ത്രി എടക്കഴിപ്പുറം രാധാകൃഷ്ണൻ നമ്പൂതിരി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ചുറ്റുപന്തലിൻ്റെ 20 തൂണുകളിലുമായി ദീപപാലിക ശില്പരചന ആരംഭിച്ചു. ശില്പി ഷാജി പോയിൽക്കാവ്. അഖിലേന്ത്യാ തലത്തിൽ പ്രസിദ്ധമായ മുംബൈ, കൽക്കത്ത, ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള വിവിധ കലാ സാംസ്കാരിക കൂട്ടായ്മകളുടെ വിവിധ തലത്തിലുള്ള അവാർഡുകൾ നേടിയെടുത്ത ശ്രീ ഷാജി പോയിൽക്കാവ് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മാസങ്ങളോളം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 80 ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ രൂപപ്പെട്ടു. കൂടാതെ ശ്രീകോവിലിന് മുമ്പിലായുള്ള 2 തൂണുകൾ വ്യാളീമുഖങ്ങളാലും ഹംസങ്ങളാലും ചിത്രത്തൂണുകളായി മാറ്റിയിരിക്കുന്നു. എല്ലാറ്റിനുമുപരി ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുള്ള 4 തൂണുകൾ ശിവകുടുംബം എന്ന സങ്കല്പത്തിൽ പരമശിവൻ, ശ്രീപാർവതി, ശ്രീമുരുകൻ, സരസ്വതി എന്നീ പ്രതിമകളും നിർമ്മിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് 31 തീയതി മഹാഗണപതി ഹോമവും 1 സെപ്റ്റംബർ തീയതി ഈ പ്രൗഢഗംഭീരം എന്ന് തന്നെ ഞങ്ങൾ പറയട്ടെ ചുറ്റുപന്തൽ ദേവന് സമർപ്പിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.